ഇറാനിൽ ആക്രമണം കുറിക്കാനായുള്ള തീയതി ഏതൊക്കെ ലക്ഷ്യങ്ങളാണ് എന്നുള്ള സൂചനകൾ ഇസ്രായേൽ തീരുമാനിച്ചു കഴിഞ്ഞുവെന്ന് വ്യക്തമായിരിക്കുന്നു. ചാനൽ 12 വാർത്ത അനുസരിച്ച് സൈന്യം അവരുടെ ലക്ഷ്യങ്ങളുടെ ഒരു വലിയ ലിസ്റ്റ് തന്നെയാണ് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനും പ്രതിരോധമന്ത്രി യോഗ് ഗാലന്റിനും സമർപ്പിച്ചത്. അതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ നടത്തി വരികയാണ്. കഴിഞ്ഞ ദിവസം തന്നെ അമേരിക്കയോട് ഒരു കാര്യം ഇസ്രായേൽ ഉറപ്പു നൽകിയിരുന്നു. നെതന്യാഹു വാക്കാൽ പറഞ്ഞിരുന്നു, എണ്ണപ്പാടങ്ങളോ ആണവ കേന്ദ്രങ്ങളോ ആക്രമിക്കില്ല, പക്ഷേ സൈനിക കേന്ദ്രങ്ങളെ മുച്ചൂടും മുടിക്കുമെന്ന ഒരു ശബ്ദം തന്നെയാണ് അവർ എടുത്തിരിക്കുന്നത്. ഇസ്രായേൽ തങ്ങളുടെ പൊതുവായ ആക്രമണ പദ്ധതികൾ ഇങ്ങനെ അമേരിക്കയോട് വിവരിച്ചെങ്കിൽ പോലും ഈ ലക്ഷ്യങ്ങളെക്കുറിച്ച് ഇതുവരെയും ഒരു അപ്ഡേഷനും കൊടുത്തിട്ടില്ല. ഒരു തരത്തിൽ അത് കൊടുക്കേണ്ട ആവശ്യകത പോലുമില്ല. എവിടെ ആക്രമിക്കരുതോ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ മാത്രം കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ഒരുപക്ഷേ ലക്ഷ്യങ്ങൾ അവസാന നിമിഷം മാറി മറിഞ്ഞേക്കാമെന്നും ഇസ്രായേൽ തന്നെ വ്യക്തമാക്കുന്നുണ്ട്. പ്രാദേശിക സമാധാനവും സ്ഥിരതയും സ്ഥാപിക്കാൻ വേണ്ടി ഈ സാഹചര്യത്തിൽ ഇറാൻ ഒരു വലിയ നീക്കമാണ് നടത്തിയിരിക്കുന്നത്. കാരണം അവർക്ക് വ്യക്തമായിരിക്കുന്നു, ഇസ്രായേൽ ഉറപ്പായും ഒരു മാസത്തിനകം തിരിച്ചടിക്കുമെന്നുള്ളത്. ഇനി ഒരു മാസ കാലാവധി ബാക്കി നിൽക്കുന്നില്ല, കേവലം 2 ആഴ്ച മാത്രമാണ് ബാക്കി. ഈ മാസം അവസാനിക്കുന്നതിന് മുൻപ് തന്നെ ശക്തമായ തിരിച്ചടി ഇറാൻ നേരിടേണ്ടി വരുമെന്ന തിരിച്ചറിഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഇറാൻ വിദേശകാര്യമന്ത്രി ജോർദൻ, ഈജിപ്ത്, തുർക്കി എന്നിവിടങ്ങൾ സന്ദർശിക്കുമെന്ന് ടെഹ്റാൻ തന്നെ വ്യക്തമാക്കുന്നുണ്ട്. നിലവിൽ ജോർദനിൽ സന്ദർശനം നടത്തുന്നു എന്ന വിവരവും ലഭിക്കുന്നു. വംശഹത്യ, അതിക്രമം, ആക്രമണം എന്നിവ അവസാനിപ്പിക്കണമെന്നും ഈ മേഖലയിൽ നയതന്ത്ര ഇടപെടലിന്റെ ഭാഗമായി സമാധാനം പുനഃസ്ഥാപിക്കാനായി ഏവരും ശ്രമിക്കണമെന്നാണ് വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഖ്ചി 3 രാജ്യങ്ങൾ സന്ദർശിക്കുന്ന വേളയിൽ അവരോട് ആവശ്യപ്പെടുകയും. ഇറാൻ ഇസ്രായേലിനെതിരെ മിസൈലുകളുടെ എക്കാലത്തെയും വലിയൊരു ആക്രമണം തന്നെയാണ് നേരത്തെ നടത്തിയത്. അതിനുശേഷം ഇസ്രായേലിന്റെ പ്രതികരണത്തിന്റെ തോത് കുറയ്ക്കാൻ കഴിയുമോ എന്നതാണ് പ്രതീക്ഷിക്കുന്നത്. അതായത് ഇസ്രായേൽ ആക്രമിക്കുമെന്നത് ഇറാൻ ഉറപ്പാണ്. ആ ആക്രമണം എത്ര ശക്തമായതായിരിക്കുമെന്നുള്ളത് അവർക്ക് മനസ്സിൽ പോലും കരുതാൻ സാധിക്കില്ല. അത് പരാജയപ്പെട്ടാൽ, അതിനെ കുറയ്ക്കാനായി സാധിച്ചാൽ ഇറാൻ ഒരു പരിധിവരെ രക്ഷപ്പെട്ടു എന്നതാകും യാഥാർത്ഥ്യം. അതുകൊണ്ടാണ് മിഡിൽ ഈസ്റ്റിലെ മറ്റ് രാജ്യങ്ങളുമായി, അറേബ്യൻ രാജ്യങ്ങളുമായി അടിയന്തരമായ നയതന്ത്ര ശ്രമങ്ങളിൽ അവർ ഇടപെടുന്നതും. ടെഹ്റാനെ ഏതു വിധത്തിലും സംരക്ഷിക്കുക, ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഏവരും ഇടപെടുക എന്നാണ് നിലവിൽ CNN-നോടടക്കം ഇറാൻ മാധ്യമ ഏജൻസികൾ ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത്. ഇറാന്റെ ആണവ കേന്ദ്രങ്ങളിലും എണ്ണപ്പാടങ്ങളിലും ആക്രമണം നടത്തരുത് എന്ന് ഇസ്രായേലിനെ ബോധ്യപ്പെടുത്താൻ അമേരിക്കയ്ക്ക് കഴിഞ്ഞോ എന്ന് ചോദിച്ചാൽ പൂർണ്ണമായും സാധിച്ചില്ല എന്ന് പറയുന്നതാകും ശരി. അതിനെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ അവശേഷിക്കുന്നു. ഇറാന്റെ ഉത്കണ്ഠയ്ക്ക് കാരണമായും ഇത് തന്നെയാണ് നിലനിൽക്കുന്നത്. അമേരിക്ക പറഞ്ഞാൽ പൂർണ്ണമായും ഇസ്രായേൽ അനുസരിക്കുമെന്ന ഒരു തീരുമാനം, ഒരു ചിന്താഗതി ഒന്നും തന്നെ ഇറാൻ ഇപ്പോഴില്ല. പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും മറ്റ് ഇസ്രായേൽ ഉദ്യോഗസ്ഥരും അമേരിക്കയ്ക്ക് ഉറപ്പ് നൽകിയത് ഈ മേഖലയിൽ ആക്രമിക്കില്ല എന്നാണ്. പക്ഷേ അവസാനം പറഞ്ഞതുപോലെ ലക്ഷ്യങ്ങൾ ആ സാഹചര്യമനുസരിച്ച് മാറിയേക്കാം.